നമസ്കാരം, ഗസ്റ്റ് ടൈമിലേക്ക് സ്വാഗതം. അഹല്യ ഫിൻഫോറക്സിൻ്റെ മാനേജിംഗ് ഡയറക്ടർ ശ്രീ എൻ ഭുവനേന്ദ്രൻ നമ്മുടെ ഒപ്പം ഉണ്ട്. നമസ്കാരം. നമസ്കാരം. എനിക്ക് തോന്നുന്നു അഹല്യ ഒരു പുതിയ കാൽവെപ്പുകൾ ഈ ഒരു കോവിഡ് കാലം കഴിഞ്ഞ് കുറച്ച് പുതിയ മേഖലകളിലേക്ക് കാൽവെക്കുകയാണെന്ന് തോന്നുന്നു, അല്ലെ? കുറച്ചുകൂടെ ഒരു വികസന പ്ലാൻ, ഒരുപക്ഷെ കേരളത്തിന് പുറത്തും ഇന്ത്യക്ക് പുറത്തുമൊക്കെ കൂടുതൽ കൂടുതൽ ബ്രാഞ്ചും, എനിക്ക് തോന്നുന്നു ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ അവരുടെ ജീവിതവുമായി കണക്ട് ചെയ്തിരിക്കുന്ന കുറച്ച് ആക്ടിവിറ്റീസിലേക്ക് നീങ്ങുകയാണ്. എന്തൊക്കെയാണത് എന്ന് ഒന്ന് അറിയാം. ശരിക്കും അഹല്യ ഫിൻഫോറക്സ് ഇൻ മൈ പോയിന്റ് ഓഫ് വ്യൂ ഇറ്റ്സ് എ ടോട്ടൽ സൊല്യൂഷൻ പ്രൊവൈഡർ, ബിക്കോസ് ഓക്കെ അഹല്യയുടെ ഒരു പ്രൊഡക്റ്റ് റേഞ്ച് തന്നെയാണ്. കാരണം ഫോറിൻ എക്സ്ചേഞ്ച്, അതുപോലെ തന്നെ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന ഫൈനാൻഷ്യൽ നീഡ്സ്, അതുപോലെ തന്നെ ഫോറിൻ എക്സ്ചേഞ്ച് സൊല്യൂഷൻസ്, വെൽത്ത് മാനേജ്മെൻറ്റ് സർവീസസ്, ഇൻഷുറൻസ് ബ്രോക്കിംഗ് ലൈസൻസിലാണ് ഞങ്ങൾ വർക്ക് ചെയ്യുന്നത്, അതിൽ ട്രാവൽ സൊല്യൂഷൻസ്. അപ്പോൾ ഇങ്ങനെ ഡേ ടു ഡേ ലൈഫിൽ ഒരു കോമൺ പബ്ലിക് ഫേസ് ചെയ്യുന്ന എല്ലാ ഫേസിലും ഞങ്ങളുണ്ട് എന്നുള്ളത്. അതാണ് ടോട്ടൽ ഒരു സൊല്യൂഷൻ പ്രൊവൈഡർ സൊല്യൂഷനായിട്ടിരിക്കുകയാണ്. അതെ, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഇപ്പം നമ്മൾ ഫൈനാൻസ് സെക്ടർ എടുത്താൽ ഈ കോവിഡ് വലിയൊരു ഇക്കണോമിക് ക്രൈസിസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. എസ്പെഷ്യലി നമ്മളൊരു ബിസിനസ് കമ്മ്യൂണിറ്റിയിലാണെങ്കിലും ഇൻഡിവിജ്വലി തന്നെ വലിയൊരു ഫൈനാൻഷ്യൽ ക്രൈസിസ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ പലപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, ഇങ്ങനെയുള്ള ഇൻഡിവിജ്വൽസിനെ അല്ലെങ്കിൽ ബിസിനസ് ചെറിയ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിനെ എങ്ങനെ സപ്പോർട്ട് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ അതിനുവേണ്ടി ഡിസൈൻ ചെയ്ത പല പ്രൊഡക്റ്റുകളുണ്ട്. ഇപ്പോൾ ഞങ്ങളുടെ ഫൈനാൻസ് ഡിവിഷനാണെങ്കിൽ ഇങ്ങനെ ഇങ്ങനെയുള്ള ആളുകളെ കണ്ടെത്തി അവർക്ക് ഫൈനാൻഷ്യൽ സപ്പോർട്ട് ചെയ്യുക, അത് അവർക്ക് അഫോർഡബിളായി റീപേയ്മെൻറ്റ് ചെയ്യാനുള്ള ഡെയിലി കളക്ഷൻ ലോണുകൾ വിത്തൗട്ട് കൊളാട്രലാണ് കൊടുക്കുന്നത്. ചെറിയ ബിസിനസ് ഗ്രൂപ്പിന് ചെറിയ ലോൺ കൊടുത്ത് അത് ഡെയിലി കളക്ഷൻ എടുക്കുക എന്നുള്ള രീതിയിലുള്ള ഒരു തരത്തിൽ പറഞ്ഞ ഗ്രാസ് റൂട്ട് ലെവലിൽ ഇറങ്ങി. അതെ അതെ അതെ. അതുപോലെ ഞങ്ങളുടെ ബ്രാഞ്ചസ്, ഇപ്പോൾ പുതിയ, താങ്കൾ പറഞ്ഞല്ലോ, പുതിയ പ്രൊഡക്റ്റുകൾ, പുതിയ ബ്രാഞ്ച് നെറ്റ്വർക്കൊക്കെ തന്നെ ചെറിയ ടയർ 3-4 സിറ്റീസിലാണ്. അപ്പോൾ ഇവിടെയൊന്നും ഒരു പ്രൊഫഷണൽ സപ്പോർട്ട് കിട്ടുന്നില്ല. ഇപ്പോൾ ഞങ്ങളുടെ എല്ലാ ഈ പ്രൊഡക്റ്റ് ഞാൻ പറഞ്ഞല്ലോ, ഫൈനാൻസ് സെക്ടർ ആണെങ്കിലും ഫോറിൻ എക്സ്ചേഞ്ച്, ഇൻഷുറൻസ് എന്നൊക്കെ പറയുന്നതൊക്കെ തന്നെ ഹൈലി പ്രൊഫഷണലായിട്ട് ആളുകളാണ് ഇത് ഹെഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പ്രൊഫഷണൽ സർവീസ് കിട്ടും. പലപ്പോഴും ഈ ടയർ 3-4 സിറ്റീസിൽ ഇങ്ങനെയുള്ള കമ്പനികളുടെ ബ്രാഞ്ചസ് വളരെ കുറവായിരിക്കും. അപ്പോൾ അവിടെയാണ് ഹൈലി പ്രൊഫഷണലായിട്ട് സർവീസ് ഈ ചെറിയ സിറ്റി അല്ലെങ്കിൽ ചെറിയ ടൗണിൽ പോലും ലഭിക്കുന്ന രീതിയിലാണ് ഞങ്ങളുടെ മൈക്രോ ബ്രാഞ്ചസൊക്കെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ. ഈ വെൽത്ത് മാനേജ്മെൻറ്റ് നമ്മളിപ്പോൾ നേരത്തെ സംസാരിച്ചതുപോലെയാണ്, വെൽത്ത് മാനേജ്മെൻറ്റിന് എത്രത്തോളം പ്രാധാന്യമുണ്ട്? സാധാരണ ഗതിയിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ കുറച്ച് ധനസമ്പാദനം ഉണ്ടാകുന്നു, ആളുകളുടെ എല്ലാം മനസ്സിൽ പൈസ ഉണ്ടാക്കുക എന്നുള്ള ഗെയിമാണല്ലോ പ്രധാനമായിട്ട് വരുന്നത്. അപ്പോൾ ഈ പൈസ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അത് മാനേജ് ചെയ്യേണ്ടതിൻ്റെ ഒരു പലപ്പോഴും ഒരു ഡിലിമയിൽ പോയി നിൽക്കുക. എങ്ങനെയാണ് ഈ ഫണ്ട് മാനേജ് ചെയ്യേണ്ടത്, എന്താണ് ചെയ്യേണ്ടത്, ഈ ഒരു ക്വസ്റ്റ്യൻ എപ്പോഴും വരുന്നുണ്ട്. തീർച്ചയായും വെൽത്ത് മാനേജ്മെന്റ് ഒരു കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. തീർച്ചയായും വെൽത്ത് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ അതിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇപ്പോൾ ഫോറിൻ കൺട്രീസിലൊക്കെ ഇപ്പോൾ നമ്മൾ ഒരു ഇൽനെസ് വന്നാൽ നമുക്ക് ഡോക്ടറെ മീറ്റ് ചെയ്യും. അതുപോലെ തന്നെയാണ് നമ്മൾ ഫൈനാൻഷ്യൽ ക്രൈസിസ് വരുമ്പോഴല്ല ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് പ്രോപ്പറായിട്ടുള്ള ഒരു ഗൈഡൻസ് ആവശ്യമാണ്. അതാണ് ഞങ്ങളൊരു അഡ്വൈസറി ഡിവിഷൻ തന്നെ തുടങ്ങുന്നതിൻ്റെ ഒരു റീസൺ അതാണ്. പലപ്പോഴും വെൽത്ത് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ആളുകൾ ചിന്തിക്കും അത് ക്രോസിൻ്റെ അല്ലെങ്കിൽ ലാക്സിൻ്റെ ഡീലാണെന്ന് വിചാരിക്കും. ഒരിക്കലുമല്ല, നമ്മൾ കൃത്യമായിട്ട് ഫൈനാൻഷ്യൽ പ്ലാനിങ് വേണം, ഫൈനാൻഷ്യൽ പ്ലാനിങ്, റിട്ടയർമെൻറ്റ് പ്ലാനിങ് വേണം, കുട്ടികളുടെ എഡ്യൂക്കേഷൻ പ്ലാൻ ചെയ്യണം, അതുപോലെ കുട്ടികളുടെ മാരേജ്, ഇതൊക്കെ തന്നെ കൃത്യമായിട്ട് ഒരു പ്ലാനിങ് ആവശ്യമാണ്. അതിന് ഫൈനാൻഷ്യൽ ഡിസിപ്ലിൻ വേണം. ഇപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഇപ്പോൾ ബാങ്ക് ഇൻട്രസ്റ്റ് കുറഞ്ഞു വരികയാണ്. അപ്പോൾ സാധാരണ ആളുകളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ടൂൾ എന്ന് പറയുന്നത് ചിട്ടി, അതുപോലെ തന്നെ ബാങ്ക് ഡെപ്പോസിറ്റ്, ഇതൊക്കെ തന്നെ ലാൻഡ്, ഇതൊക്കെ തന്നെയാണ് കോമൺ ആളുകളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ടൂൾ എന്ന് പറയുന്നത്. ഇന്ന് ബാങ്കിൻ്റെ ഇൻട്രസ്റ്റ് കുറഞ്ഞു വരികയാണ്. അപ്പോൾ അത് ഒരിക്കലും നമ്മൾ ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യുന്ന റിട്ടേൺ കിട്ടുന്നില്ല. അപ്പോൾ പുതിയ ഇൻവെസ്റ്റ്മെൻറ്റ് ടൂൾ ഫിസിക്കൽ അസറ്റിൽ നിന്നും ഫൈനാൻഷ്യൽ അസറ്റിലേക്ക് വലിയൊരു ഷിഫ്റ്റ് ഇന്ത്യയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് സ്റ്റോക്ക് മാർക്കറ്റ്, മ്യൂച്വൽ ഫണ്ട് പോലെയുള്ള വളരെ നല്ല ഇൻവെസ്റ്റ്മെൻറ്റ് ടൂൾസ് ഉണ്ട്. ഈവൻ 5-year റിട്ടേൺ ഒക്കെ above 15% ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള ടൂൾസ് കണ്ടുപിടിച്ച് അതിൽ ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസ് കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ടോട്ടൽ സാലറിയുടെ മിനിമം ഒരു 10% നമ്മുടെ റിട്ടയർമെൻറ്റിലോ അല്ലെങ്കിൽ കുട്ടികളുടെ എഡ്യൂക്കേഷന് വേണ്ടി മാറ്റിവെക്കണം. അതൊരു 2,000 rupees ആയിക്കോട്ടെ, 3,000 rupees ആയിക്കോട്ടെ, അത് മന്ത്ലി ബി എ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റർ, ബി എ റെഗുലർ ഇൻവെസ്റ്റർ എന്ന് പറയുക സ്റ്റോക്ക് മാർക്കറ്റിൽ. അപ്പോൾ ആ ഇൻവെസ്റ്റ്മെൻറ്റ് ടൂൾ ഇപ്പോഴും ആളുകളുടെ പാർട്ടിസിപ്പേഷൻ ഇന്ത്യയിൽ വളരെ കുറവാണ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ ഗൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങൾ ഈ അഡ്വൈസറി ഡിവിഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവിടെ അഹല്യ ഫിനാൻസ് എന്ത് റോളിലാണ് വരുന്നത്? ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ബാങ്ക് പലിശ നിരക്കിനേക്കാൾ നമുക്ക് കൂടുതൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ കൊടുക്കാൻ പറ്റുമ്പോൾ, അല്ലെങ്കിൽ ഈ വെൽത്തിനെ നമ്മൾ മാനേജ് ചെയ്യുന്ന ഫാക്ടറിൽ അഹല്യ ഏത് വിധത്തിലാണ് ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുന്നത്? ഇത് ഞങ്ങളുടെ വെൽത്ത് മാനേജ്മെൻറ്റ് ഡിവിഷനാണ്. അത് ഓരോ ഇൻഡിവിജ്വൽസിൻ്റെ ബാലൻസ് ഫണ്ട്,
പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് നമ്മൾ എല്ലാ ഫൈനാൻഷ്യൽ റിക്വയർമെൻറ്റ്സ് കഴിഞ്ഞിട്ട് സേവിങ്സിലേക്ക് പോവാണ്. പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ടത് ആദ്യം നമ്മളെ ഫ്യൂച്ചർ സേവിങ്സ് മാറ്റിവെക്കണം. അതാണ് ഞാൻ പറഞ്ഞത്, ടോട്ടൽ നമ്മളുടെ ഇൻകം അല്ലെങ്കിൽ സാലറിയുടെ 10% നമ്മൾ നമ്മളുടെ ഫ്യൂച്ചറിന് വേണ്ടി മാറ്റിവെക്കണം. കാരണം സോഷ്യൽ സെക്യൂരിറ്റി ഇല്ലാത്ത രാജ്യമാണ് നമ്മുടെ. അതുകൊണ്ട് തന്നെ അവിടെ ഞങ്ങൾ അഡ്വൈസ് ചെയ്യും നല്ല സ്റ്റോക്ക് മാർക്കറ്റിൽ നല്ല സ്റ്റോക്കുകൾ ഐഡൻറ്റിഫൈ ചെയ്യുക. അത് ലോങ് ടൈം അതിൻ്റെ പാർട്ടാകും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ HDFC ബാങ്ക് അല്ലെങ്കിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, ഇപ്പോൾ അതല്ലെങ്കിൽ മാരുതി പോലെയുള്ള സ്റ്റോക്കുകൾ, HDFC ബാങ്കിൻ്റെയൊക്കെ ലാസ്റ്റ് 30 ഇയേഴ്സ് റിട്ടേൺ എന്ന് പറയുന്നത് റിട്ടേൺ ഓൺ ഇക്വിറ്റി എന്ന് പറയുന്നത് above 20% ആണ്. അപ്പോൾ അങ്ങനെയുള്ള സ്റ്റോക്കുകൾ ഐഡൻറ്റിഫൈ ചെയ്യുക. അതല്ലേ മ്യൂച്വൽ ഫണ്ട്. ഈവൻ ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് ഒരു വലിയ റൈഡിലാണ്. അപ്പോൾ ഇപ്പോഴത്തെ ലാസ്റ്റ് 1 ഇയർ ഈവൻ 100% റിട്ടേൺ കൊടുത്ത പ്രൊഡക്റ്റ് ഉണ്ട്. പക്ഷേ അതൊന്നും നമ്മളൊരു 1 ഇയർ മാർക്കിൻ്റെ റൈഡ് കൊണ്ടാണ്, കോവിഡിന് ശേഷം വലിയൊരു റൈഡ് മാർക്കറ്റിൽ സംഭവിച്ചുകൊണ്ട്. നോർമലി അത് സംഭവിക്കില്ല. എങ്കിലും ഒരു 10 to 15 ഇയേഴ്സ് സ്റ്റോക്ക് മാർക്കറ്റ് അല്ലെങ്കിൽ സ്റ്റോക്ക് മ്യൂച്വൽ ഫണ്ടിൻ്റെ റിട്ടേൺ എന്ന് പറയുന്നത് above 15% ഉണ്ട്. നല്ല സ്റ്റോക്കുകൾ ഐഡൻറ്റിഫൈ. അപ്പോൾ ഇവിടെ ഇപ്പോൾ ചിട്ടി എന്ന് പറയുന്നത് സിംഗിളാണ്, FD എന്ന് പറയുന്നത് സിംഗിളാണ്, RD എന്ന് പറയുന്നത് സിംഗിൾ പ്രൊഡക്റ്റാണ്. അവിടെ ഒരു അഡ്വൈസിൻ്റെ ആവശ്യമാണ്. ട്രഡീഷണൽ ആയിട്ടുള്ള നമ്മളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ടൂളാണ്. എന്നാൽ സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരു മ്യൂച്വൽ ഫണ്ട് സെലക്ട് ചെയ്യുക എന്ന് പറയുന്നത് അതിനൊരു അഡ്വൈസ് ആവശ്യമുണ്ട്. ഏതാണ് ഏറ്റവും ബെറ്റർ മ്യൂച്വൽ ഫണ്ട്? ഈ മ്യൂച്വൽ ഫണ്ടിൽ തന്നെ വളരെയധികം സെക്ടറുകളുണ്ട്. ഇപ്പോൾ ഓട്ടോമൊബൈൽ സെക്ടർ ഉണ്ടാകും, ഫാർമ സെക്ടർ ഉണ്ടാകാം, FMCG, ഇങ്ങനെ പല സെക്ടറുകളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സെക്ടറുകൾ ഐഡൻറ്റിഫൈ ചെയ്യുക. അതിൽ ഏറ്റവും നല്ല ഗ്രൂപ്പ് ഏതാണ്, അവരെ ബാക്ക്ഗ്രൗണ്ട് സ്റ്റഡി ചെയ്യുക. ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിലാണെങ്കിൽ ഏകദേശം 10,000 ഷെയർസ് ഉണ്ട്. അതിൽ ഏറ്റവും നല്ല റിട്ടേൺ കിട്ടുന്ന സ്റ്റോക്ക് ഐഡൻറ്റിഫൈ എന്ന് പറയുന്ന ഒരു ടാസ്ക്കാണ്. അവിടെയാണ് അഡ്വൈസറിയുടെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. പൊതുജനങ്ങളെ സംബന്ധിച്ചിട്ട് പെട്ടെന്ന് സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് പോവുക അല്ലെങ്കിൽ ഈ പറഞ്ഞ ഏതെങ്കിലും തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സിലേക്ക് പോകാമെന്ന് പറയുമ്പോൾ എല്ലാവരുടെ മനസ്സിലൊരു, ഞാൻ പറഞ്ഞ ഒരു കോമൺ പബ്ലിക്കിൻ്റെ കാര്യമാണ്, ഒരു ഒരു കൺഫ്യൂഷൻ എപ്പോഴും ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതിലൊരു അവയർനെസ് ക്രിയേഷൻ ആവശ്യമില്ലേ? തീർച്ചയായിട്ടും. ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു കരിയറിൽ ഞാൻ എനിക്ക് തോന്നുന്നത് ഒരു അറൗണ്ട് ഒരു 300 സെമിനാർ തന്നെ കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. ഇതിന് മെയിൻലി ഈ അഡ്വൈസറി തന്നെയാണ്, വെച്ചാൽ സ്റ്റോക്ക് മാർക്കറ്റ് അവയർനെസ് അല്ലെ ഇൻവെസ്റ്റ്മെൻറ്റ് അവയർനെസ് കൊണ്ടുവരും. അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുമ്പോൾ ആളുകൾക്കൊരു ഫിയർ ഉണ്ട്, അത് പൈസ നഷ്ടപ്പെടുന്നൊരു സ്ഥലമാണെന്നൊരു ധാരണയാണ്. നോർമലി പൈസ നഷ്ടപ്പെടും, സ്പെക്കുലേഷൻ നടത്തി, ഊഹക്കച്ചവടം. അവിടെ നമുക്കെപ്പോഴും എന്ത് ടൂളും നമ്മൾ പ്രോപ്പറായിട്ട് യൂസ് ചെയ്തില്ല, അത് ഡേഞ്ചറാണ്. അത് അപ്പോൾ അതിനുള്ളൊരു ഗൈഡൻസ് കൊടുക്കുക എന്നുള്ളതാണ് ഈ ഇൻവെസ്റ്റ്മെൻറ്റ് അവയർനെസ് പ്രോഗ്രാം. ഇപ്പോൾ നമ്മൾ ഈ ഷോ പോലെയുള്ള ആളുകളിലേക്ക് ഈ ഇൻവെസ്റ്റ്മെൻറ്റ് ടൂൾ അവതരിപ്പിക്കുക എന്നുള്ളതാണ് പലപ്പോഴും. അപ്പോൾ അഹല്യക്ക് വലിയൊരു റോളുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു ഫൈനാൻസ് കമ്പനിയിലുപരി ഒരു അഡ്വൈസറി കമ്പനിയായി മാറ്റുക എന്നുള്ളതാണ്. ഈ അഡ്വൈസറി കമ്പനി എന്ന് പറയുന്നത് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് പാർട്ടിൽ മാത്രമല്ല, ഫൈനാൻസ് സെക്ടറിൽ. ഇപ്പോൾ നമ്മൾ ഫൈനാൻസ് സെക്ടർ എടുക്കുകയാണെങ്കിൽ ഫൈനാൻസിൽ പലപ്പോഴും ആളുകൾക്ക് റിക്വയർമെൻറ്റ്സ് ഉണ്ട് ക്യാപിറ്റൽ. കാരണം ഈ കോവിഡിന് ശേഷം ഫൈനാൻഷ്യൽ ക്രൈസിസ് വന്നു, അപ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ ആവശ്യമാണ്. പക്ഷേ ഈ വർക്കിംഗ് ക്യാപിറ്റലിന് വേണ്ടി എടുക്കുന്ന പൈസ പലപ്പോഴും നമ്മൾ നേരത്തെയുള്ള നമ്മുടെ കടം വീട്ടാൻ ഉപയോഗിക്കും. അപ്പോൾ വീണ്ടും വർക്കിംഗ് ക്യാപിറ്റൽ കിട്ടുന്നില്ല. ഇവിടെയാണ് ഞങ്ങളുടെ ഇമ്പോർട്ടൻസ്, അവർക്ക് വേണ്ടിയുള്ള പ്രോപ്പറായുള്ള ഗൈഡൻസ്, എങ്ങനെ ഇതിനകത്ത് എഫിഷ്യൻസി കൊണ്ടുവരാം എന്നുള്ളത്, അവർക്ക് വേണ്ട ഗൈഡൻസ്, മാർക്കറ്റിംഗ് സപ്പോർട്ട്, അതിന് ഞങ്ങൾക്ക് ഒരു സെപ്പറേറ്റ് ഡിവിഷൻ തന്നെയുണ്ട്. അപ്പോൾ ഫൈനാൻസ് ചെയ്യുന്നതോടൊപ്പം തന്നെ അവർക്ക് ബിസിനസ്സിന് വേണ്ടിയുള്ള ഹെൽപ്പ് ചെയ്ത് കൊടുത്ത് അവരെ സ്കെയിലപ്പ് ചെയ്യുക. അപ്പോൾ ഞങ്ങൾക്ക് ഒരു ലോങ് ടൈം അസോസിയേഷൻ ആവും, ഞങ്ങളെ സംബന്ധിച്ച് നല്ല സേഫായിട്ടൊരു കസ്റ്റമറെ കിട്ടും. അവരുടെ ബിസിനസ് ബൂം ചെയ്താലേ ഞങ്ങൾക്കും ഗ്രോ ചെയ്യാമെന്ന് വിചാരിക്കുന്ന ഒരു സ്ട്രാറ്റജി ഞങ്ങൾ എടുക്കുക, ഒരു അഡ്വൈസറി ഡിവിഷൻ. എനിക്ക് തോന്നുന്നു ഞാൻ ക്യാച്ച് വേർഡ്സിലൊക്കെ ലൈഫിൻ്റെ എല്ലാ സ്റ്റേജസിലും വിത്ത് കെയർ എന്ന ഒരു സ്ലോഗൻ കിട്ടുന്നുണ്ട്. ശരിക്കും ഫിനാൻസിയേഴ്സ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ആ കെയർ എന്നുള്ള പാർട്ട് പലപ്പോഴും വരാറില്ല. അതൊരു ബോധപൂർവമായിട്ട് വെച്ചതാണോ അതോ റിയൽ ആയിട്ട് നമ്മൾ ആ കെയർ കൊടുക്കുന്നുണ്ട്? തീർച്ചയായും അവിടെയാണ് ഞാൻ പറഞ്ഞത്, കെയർ കൊടുക്കുന്നുണ്ട്. പലപ്പോഴും ഫൈനാൻസ് കമ്പനികൾ അവരുടെ കെയർ ആണ് പലപ്പോഴും നോക്കാറ്. തീർച്ചയായിട്ടും ഞങ്ങളെ സംബന്ധിച്ച് ഒന്ന് ഞങ്ങളുടെ കെയർ ഉണ്ട്, രണ്ട് ഞങ്ങളുടെ എംപ്ലോയീസിന്റെ കെയർ, ഞങ്ങളുടെ ഷെയർ ഹോൾഡേഴ്സിന്റെ കെയർ, ഇതെ ഞങ്ങൾ ഫൈനാൻസ്. ഈ എല്ലാ കെയറും നമ്മൾ നോക്കിയെങ്കിൽ മാത്രമേ നമ്മൾക്ക് ഗ്രോ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. വലിയൊരു പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്ന കമ്പനിയാക്കി മാറ്റുക എന്നുള്ളതല്ല, അതിലുപരി നല്ലൊരു അഡ്വൈസറി കമ്പനിയായിട്ട് ഇതിനെ ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ് അഹല്യ ഉദ്ദേശിക്കുന്നത്. ഈ ഈ ഒരു ഫാക്ടറിൽ എത്രത്തോളം ആൾക്കാർ വരുന്നു, അവർ അവരുടെ താല്പര്യം പ്രകടിപ്പിക്കുന്നു ഈ അഡ്വൈസ് നേടുക എന്ന് പറയുന്നത്, നമുക്ക് എപ്പോഴും ഈ ഫണ്ട് വിനിയോഗം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു സംശയം മുന്നിൽ നിൽക്കാറുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഈ അവയർനെസ് ക്യാമ്പയിനൊക്കെ കൊടുക്കാൻ തുടങ്ങി, ഇപ്പോൾ എത്രത്തോളം ആൾക്കാർ അതിലേക്ക് വരുന്നു? ജനറലി നമ്മളിപ്പോൾ നമ്മൾ സംസാരിച്ചതുപോലെ തന്നെയാണ്, ഇപ്പോൾ പുതിയ തലമുറ ഒരിക്കലും സേവിങ്സിലേക്ക് വരുന്നില്ല.
അവർക്ക് സേവിങ്സ് താല്പര്യമുള്ള ആൾക്കാരാണ്, അപ്പൊ അവര് സേവിങ് കൾച്ചറിലേക്ക് അവരെ കൊണ്ടുവരാനുള്ള സ്ട്രാറ്റജീസ് എങ്ങനെയാണ്? അതാണ് യങ്സ്റ്റേഴ്സിന് വേണ്ടിയാ ഞങ്ങൾ പല പ്രോഗ്രാംസും ഈ സ്പെൻഡിങ് കൾച്ചറിൽ നിന്നും സേവിങ്സ് കൾച്ചറിലേക്ക് കൊണ്ടുവരും. നമുക്ക് ട്രഡീഷണൽ ആയിട്ട് നല്ല ഇൻവെസ്റ്റ്മെന്റ് കൾച്ചർ ഉണ്ടായിരുന്നു, അത് മാറി നമ്മൾ അത് ഒരു സ്പെൻഡിങ് കൾച്ചറിലേക്ക്. അതിനുള്ള അവസരങ്ങൾ വളരെ കൂടുതലാണ് ഇപ്പോൾ എന്നുള്ള ഒരു യങ്സ്റ്റേഴ്സിനെ സംബന്ധിച്ച് സ്പെൻഡ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് വളരെ കൂടുതലാണ്. പിന്നെ ഇവർ ഫ്യൂച്ചറിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല. അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇവരുടെ സാലറിയുടെ ഒരു 10% അവർ മാറ്റിവെക്കണം, ഈ മെസ്സേജായിട്ട് അത് എടുക്കണം. അപ്പോൾ അതിലേക്ക് ആളുകളെ അവയർ ആക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെയുള്ള പ്രോഗ്രാംസും അതുപോലെ ഇൻവെസ്റ്റേഴ്സ് മീറ്റൊക്കെ ഞങ്ങൾ സംഘടിപ്പിക്കുന്നത്, ഈ യങ്സ്റ്റേഴ്സിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് കൾച്ചർ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് റീസെൻ്റായിട്ട് വളരെയധികം ആളുകൾ ഇൻവോൾവ് ആയിട്ടുണ്ട്, പക്ഷേ ഇതൊക്കെ തന്നെ യങ്സ്റ്റേഴ്സാണ്. അവർ മാർക്കറ്റിൻ്റെ ഒരു സൈഡ് മാത്രമേ കണ്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ റിസ്ക് എന്താണെന്നുള്ളത് അവരെ അവെയർ ആക്കുക എന്നുള്ളതാണ്. സ്റ്റോക്ക് മാർക്കറ്റിൽ വലിയൊരു ക്രാഷ് വന്നാൽ സ്വാഭാവികമായിട്ട് ഇവരുടെ പൈസ നഷ്ടപ്പെടും. അപ്പോൾ അതിന് പ്രോപ്പറായിട്ടുള്ള ഗൈഡൻസ് ആവശ്യമാണ്. അതിൽ ചോദിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ ഒരു ഫിനാൻഷ്യൽ കൺസിസ്റ്റൻസി ഇല്ലാത്തൊരു സമയമാണോ എന്ന് എനിക്കൊരു സംശയം. കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കോവിഡ് പോസ്റ്റ് കോവിഡ് വന്നു, ഇപ്പോൾ ഒമിക്രോൺ വരുന്നു, അപ്പോൾ പല കാര്യങ്ങൾ ചെയ്യുന്നു. ഞാൻ ചിന്തിച്ചൊരു കാര്യം തന്നെ, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ മെൻ്റൽ ഹെൽത്തിൻ്റെ കാര്യത്തിൽ വേൾഡ് 3 മടങ്ങ് പിറകിലേക്ക് പോയി എന്ന്. മെൻ്റൽ ഹെൽത്തിൻ്റെ കാര്യത്തിൽ പിറകിലേക്ക് നമ്മൾ സഞ്ചരിച്ചു എന്ന് പറയുമ്പോൾ തന്നെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന പല പ്ലാൻസും ബാക്കിലേക്ക് ഡ്രാഗ് ചെയ്തു. അപ്പോൾ ഒരു ഫിനാൻഷ്യൽ ഒരു ഒരു സസ്റ്റൈനബിലിറ്റി അല്ലെങ്കിൽ ഒരു അവിടെ ഒരു കൺഫ്യൂഷൻ ഉള്ളൊരു സമയമാണ് തീർച്ചയായിട്ടും. അപ്പോൾ അത് നമ്മുടെ ഫിനാൻസിനെ അല്ലെങ്കിൽ കേരളത്തിൻ്റെയോ ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതിയെ എങ്ങനെയാണ് ബാധിച്ചിരിക്കുന്നത്? നമുക്ക് അതിൽ നിന്ന് എങ്ങനെ പുറത്തേക്ക് വരാൻ കഴിയും? എനിക്ക് തോന്നുന്നത് വേൾഡിൽ ഇപ്പോൾ ഏറ്റവും ഫാസ്റ്റായിട്ട് ഗ്രോ ചെയ്യുന്ന ഇക്കണോമി ഇന്ത്യ തന്നെയാണ്. ഇപ്പോൾ കോവിഡ് വന്നെങ്കിലും നമുക്കൊരു വലിയ സ്പെൻഡിങ് കൾച്ചറല്ല, ഇൻവെസ്റ്റ്മെൻറ്റ് കൾച്ചറുള്ള രാജ്യമായിരുന്നു ഇന്ത്യ. അതുകൊണ്ട് തന്നെ കോവിഡിനെ അതിജീവിക്കാൻ നമുക്ക് സാധിച്ചു എന്നുള്ളതാണ്. അതാണ് നമ്മുടെ GDP ആണെങ്കിലും നമ്മുടെ മാക്രോ ഫാക്ടേഴ്സൊക്കെ ബെറ്ററായി വരുന്നതിൻ്റെ ഒരു പ്രധാന റീസൺ എന്ന് പറയുന്നത്. അതിനെ ഒരു സെർട്ടൺ എക്സ്റ്റെൻറ്റ് ഓവർകം ചെയ്യാൻ ഇന്ത്യക്ക് സാധിച്ചിട്ടുണ്ട്. പിന്നെ അല്ലാത്ത സെക്ടറിൽ ഇപ്പോൾ നമ്മൾ നഷ്ടപ്പെട്ടത് എന്ന് പറയുന്നത് ഈ ചെറിയ ഗ്രാമങ്ങളിലുള്ള പല ബിസിനസ്സിലും അല്ലെ ചെറിയ സിറ്റിയിലുള്ള ബിസിനസ്സിനെയൊക്കെ വളരെയധികം, ഈവൻ ഹോട്ടൽസ് ടൂർസ് ഇതിനെയൊക്കെ വളരെയധികം എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. അത് ഇൻഡിവിജ്വലി പലരെയും അത് എഫക്റ്റ് ചെയ്തു. പക്ഷേ എനിക്ക് അടുത്തൊരു വർഷം കൊണ്ട് അതിനെ ഓവർ, ഇതൊരു ഇക്കണോമി റീഓപ്പൺ ആകുന്നതോടുകൂടി ഇപ്പോൾ 3rd wave ഒക്കെ വരുമ്പോൾ അഗൈൻ ഒരു ക്രൈസിസിലേക്ക് പോകാം. പക്ഷേ അതിനുശേഷം ഒരു ട്രമെൻഡസ് ഓപ്പർച്യൂണിറ്റിയാണ് ഓപ്പൺ ആകാൻ പോകുന്നത്, അക്രോസ് ദ ഗ്ലോബ് ഓപ്പൺ ആകാൻ പോവുകയാണ്. അപ്പോൾ അത് ഓവർകം ചെയ്യാൻ ഓരോ പീരീഡ് ഓഫ് ടൈം സാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോഴൊരു ഒരു ക്രൈസിസ് നിലനിൽക്കുന്നുണ്ട്. ഈ ക്രൈസിസിനെ ഓവർകം ചെയ്യാൻ ഇപ്പം ഞങ്ങൾ പറഞ്ഞല്ലോ, ചെറിയ അഡ്വൈസറി ഡിവിഷൻ, ചെറിയ ഫൈനാൻസ് സപ്പോർട്ടൊക്കെ കൊടുത്ത് ഡെയിലി കളക്ഷൻ പോലെയുള്ള ബിസിനസ് കമ്മ്യൂണിറ്റിയെ സംബന്ധിച്ചൊക്കെ അങ്ങനെയുള്ള പല ആക്ടിവിറ്റീസും അഹല്യ ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു ക്രൈസിസ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്, നമുക്കറിയാം. അത് കോവിഡ് വലിയൊരു ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് ലീസ്റ്റ് എഫക്റ്റഡ് കൺട്രി ആയിരിക്കും ഇന്ത്യ എന്നാണ് എനിക്ക് തോന്നുന്നത്. കറക്റ്റ്. ഈ പോസ്റ്റ് കോവിഡ് ടൈമിൽ, അതായത് ഇപ്പം ഇൻവെസ്റ്റേഴ്സ് പലരും പല കാര്യങ്ങളും ചെയ്യാൻ മടിച്ചിരിക്കുന്നു, അതേസമയം അതിൻ്റെ ഈ പറഞ്ഞ പോലെ മണി അവിടെ ഇരിപ്പുണ്ട് എന്നുള്ള നിലയ്ക്കാണ്. അപ്പം കോവിഡ് കഴിയുന്ന സമയത്ത് ഒരു ട്രമെൻഡസ് മണി ഫ്ലോ ഉണ്ടാകാൻ സാധ്യതയുണ്ടോ? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. കാരണം സ്പെൻഡിങ് കുറഞ്ഞു വരും, അതിനുള്ള ഓപ്പർച്യൂണിറ്റീസ് കുറവാണ്. അതുപോലെ തന്നെ ഈ യങ്സ്റ്റേഴ്സിൻ്റെ ഇൻകം കൂടി വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെ എക്കണോമിയിലേക്ക് പമ്പ് ചെയ്യാനുള്ള സാധ്യത ഈ കോവിഡിന് ശേഷം വരാനുള്ള സാധ്യത വളരെ ഹൈ ആണ്. അതാണ് റിയൽ എസ്റ്റേറ്റിൽ ഇപ്പോൾ ഒരു ബൂം കാണുന്നതും അതിൻ്റെ ഡിമാൻഡ് ഇമ്പ്രൂവ് ചെയ്യുന്നതും ഓട്ടോമൊബൈൽ സെയിൽസ് ലാസ്റ്റ് മന്ത് ഇമ്പ്രൂവ് ചെയ്യുന്നതൊക്കെ തന്നെ ഇതിൻ്റെ ഒരു സൈൻ തന്നെയാണ്. അപ്പോൾ ഈ കോവിഡ് കഴിഞ്ഞാൽ എനിക്കൊന്ന് വളരെ വലിയൊരു ഓപ്പർച്യൂണിറ്റി, വലിയൊരു ഫേസ് ഓപ്പൺ ആകാൻ പോവുകയാണ് എക്കണോമിയിലേക്ക് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ. സോ പുതിയ പ്ലാൻസ് എന്തൊക്കെയാണ്, പുതിയ രീതിയിലുള്ള പദ്ധതികൾ? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഗ്ലോബലി നമ്മൾ കുറച്ചുകൂടെ ബെറ്റർ വിസിബിലിറ്റി എന്നുള്ളതിനേക്കാൾ ഉപരി ഇപ്പോൾ ഏറ്റവും ക്രീമായിട്ട് ഒബ്സർവ് ചെയ്യുന്ന പോയിന്റ്സ് ഏതൊക്കെയാണ്? കീൻ ഒബ്സർവേഷൻ എന്ന് പറയുന്നത് ഞങ്ങളുടെ ഫൈനാൻസ് സെക്ടറും ഫോറിൻ എക്സ്ചേഞ്ച് വെൽത്ത് മാനേജ്മെൻറ്റ് സർവീസ് ഇതൊക്കെ തന്നെ. അതോടൊപ്പം തന്നെ ഇൻഷുറൻസ്, ഞങ്ങൾ ബ്രോക്കിംഗ് ലൈസൻസ് എടുത്തു. അപ്പോൾ ഇൻഷുറൻസ് ഇതേപോലെ തന്നെയാണ്. ഞാൻ ഇപ്പോഴും പറയുന്ന ഒരു പോയിന്റ്, നമ്മളൊരു 2-wheeler അല്ലെ 4-wheeler നമ്മൾ കമ്പൽസറി ആണ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. പക്ഷെ അത് റൈഡ് ചെയ്യുന്ന നമ്മൾ നമ്മൾ ഇൻഷുർഡ് അല്ല, ആരെ എടുത്താലും വളരെ വെരി ഫ്യൂ ആണ് അല്ലേ അത് എടുക്കുന്നത്. പക്ഷേ അതിൽ എത്രയോ ടൈംസ് വാല്യൂ ഉണ്ട് ഇത് റൈഡ് ചെയ്യുന്ന ആൾക്ക്. അവരെന്തുകൊണ്ട് ഇൻഷുറൻസ് എടുക്കുന്നത്? ആ സെഗ്മെൻറ്റിലേക്കാണ് ഞങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. അത് ഹെൽത്ത് ഇൻഷുറൻസ്. ഇന്നൊരു ഇൽനെസ് അസുഖം വന്നാൽ നോർമൽ ഒരു ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ചെറിയൊരു ഹോസ്പിറ്റൽ ലഭിക്കില്ല, നല്ല ഹോസ്പിറ്റലിലേക്ക് വേണം, അത് വളരെ കോസ്റ്റ്ലി ആണ്, ഒരാളെ അഫോർഡബിൾ അല്ല. അപ്പോൾ ചെറിയൊരു പ്രീമിയം കൊടുത്ത് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുക, അതിനുവേണ്ടിയുള്ള അഡ്വൈസറി. അപ്പോൾ ഫൈനാൻഷ്യൽ ഫ്രീഡം എന്ന് പറയുന്നത് ഞാൻ 2-3 സ്റ്റെപ്പാണ്. അതിൽ ആദ്യത്തെ സ്റ്റെപ്പ് ഞാൻ പറഞ്ഞത് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ്, ലോങ് ടേം പോയിൻ്റ് ഓഫ് വ്യൂ ലൈഫ് സേഫ് ആവുക. സെക്കൻഡ് സ്റ്റെപ്പാണ് ഈ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുക എന്നുള്ളത്.
തേർഡ് എന്ന് പറയുന്നത് നമ്മളൊരു ടേം പ്ലാനാണ്, നമ്മുടെ എക്സിസ്റ്റൻസാണ്, നമ്മൾ നിലനിൽക്കുക എന്നുള്ളത്. എന്തെങ്കിലും നമുക്കൊരു ഒരു ക്രൈസിസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ വന്നാൽ നമ്മുടെ ഫാമിലിയെ പ്രൊട്ടക്റ്റഡ് ആകുക എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ അങ്ങനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് അങ്ങനെയുള്ള അഡ്വൈസറി, അതാണ് അഹല്യയുടെ പ്ലാൻ എന്ന് പറയുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ആളുകളെ അഡ്വൈസ് ചെയ്യുക എന്നുള്ളതാണ്. ഈ ഫൈനാൻഷ്യൽ ഫ്രീഡം ഓരോ വീട്ടിലും കൊണ്ടുവരിക എന്നുള്ളതാണ്, അതിനുവേണ്ടി അഹല്യ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഇതിനുള്ളൊരു അവയർനെസ് വളരെ കുറവാണ്. ഞാൻ പറഞ്ഞല്ലോ, ഒരു വണ്ടി നമ്മൾ ഇൻഷുർ ചെയ്യുന്നത് കമ്പൽസറിയാണ്. പക്ഷെ അതിലൊക്കെ എത്ര വാല്യൂ ഉള്ള, നമ്മൾ എന്തുകൊണ്ട് നമ്മളൊരു ടേം പ്ലാൻ എടുക്കുന്നത്? നമുക്കെല്ലാം ഇൻഷുറൻസ് ഉണ്ട്, അതെല്ലാം നമ്മൾ എടുക്കുന്നത്. ഇൻവെസ്റ്റ്മെൻറ്റും റിസ്ക്കും കമ്പൈൻഡാണ്. റിസ്ക് വേറെ, ഇൻവെസ്റ്റ്മെൻറ്റ് വേറെ, അത് നമ്മൾ സെപ്പറേറ്റ് ചെയ്യണം. അതിനുള്ള എഡ്യൂക്കേഷനാണ് നമുക്ക് ആവശ്യം. ഈ ഇപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ യുവതലമുറയുടെ ഒരു പ്രശ്നം സ്പെൻഡിങ് കൾച്ചറിലേക്ക് നിൽക്കുന്നു. അപ്പോൾ ആദ്യം ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിലും ഒരു വളരെ വളരെ എൻ്റർപ്രൈസിംഗ് ആയിട്ടുള്ളൊരു ഒരു ഓണ്ടർപ്രണറിൻ്റെ ഒരു സ്പീച്ച് കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, നമ്മൾ കുറച്ച് ബിസിനസ്സിൽ പ്രോഗ്രസ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഇമീഡിയറ്റ്ലി നമ്മൾ വലിയൊരു കാറ് മേടിക്കുക, വലിയൊരു സ്ഥലം മേടിച്ചിടുക, ഇങ്ങനെയാണ് മനുഷ്യൻ്റെ ഒരു തോട്ട് പ്രോസസ്സ് പോയിക്കൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ അതൊരു റോങ് പ്ലാൻ ആണ് എന്ന് അദ്ദേഹം പറഞ്ഞു. എപ്പോഴും നമ്മൾ കുറച്ച് പൈസ ഉണ്ടായി കഴിയുമ്പോൾ ആദ്യം ഒരു കാറ് മേടിക്കുക, അപ്പോൾ അതൊരു ലൈബിലിറ്റി ആയിട്ട്, അത് മറ്റൊരു സ്ഥലം മേടിച്ചിടുക, പിന്നെ അത് വീടുണ്ടാക്കുക, വലിയൊരു വീടുണ്ടാക്കുക. അപ്പോൾ ഇതെല്ലാം കഴിയുമ്പോൾ അത് നമ്മളെ ഭയങ്കരമായി ക്ഷയിപ്പിക്കും എന്ന് പറയുന്നു. യഥാർത്ഥത്തിൽ ഒരു ബിസിനസ് പ്ലാനിൽ ഇൻവെസ്റ്റ്മെൻറ്റിനും അല്ലെങ്കിൽ ഒരു 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 ഓണ്ടർപ്രണർ അയാൾ എങ്ങനെ അയാളുടെ വെൽത്തിനെ മാനേജ് ചെയ്യണം എന്നുള്ള വളരെ നല്ല ക്വസ്റ്റ്യൻ. എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് പോലുണ്ട്. എൻ്റെ കോളേജ് മേറ്റ് എനിക്ക് 2 ഡേയ്സ് ബാക്ക് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ എൻ്റെ നാട്ടിൽ വലിയൊരു വീടെടുക്കുകയാണ്. അപ്പം ഞാൻ ഇവനോട് ചോദിച്ചു, നീ അവിടെ താമസിക്കുന്നുണ്ടോ? ഇല്ല, അത് വീടെടുത്തുകയാണ്. വീട്ടിൽ നിന്ന് നാട്ടുകാരെല്ലാം ഭയങ്കര പ്രഷറാണ്, അതുകൊണ്ട് ഞാൻ ഒരിക്കലും കമ്പൽസീവ് ആണ്, ഇവൻ തിരിച്ചു വന്ന് ഇവിടെ താമസിക്കുന്നില്ല. ഇനി അടുത്തൊരു 10-20 വർഷം കഴിയുമ്പോഴാണ് തിരിച്ചു വരുമ്പോൾ. ഈ തിരിച്ചു വരുമ്പോൾ വീടിൻ്റെ സ്ഥിതി എന്താ? അത് മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളത്, അത് പഴയ മോഡലാകും. അപ്പം ഇതാണ് പലപ്പോഴും എല്ലാ NRIസിനെ സംബന്ധിച്ചും ആളുകളെ സംബന്ധിച്ചും താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു വലിയ വെഹിക്കിൾ എടുക്കുക അല്ലെങ്കിൽ കുറേ സ്ഥലം എടുക്കുക, എല്ലാം ഫിസിക്കൽ അസറ്റിലേക്കാണ് പോകുന്നത്. ഫൈനാൻഷ്യൽ അസറ്റിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് വെച്ചാൽ മണി വർക്ക് ഫോർ യു, നമ്മൾക്ക് വേണ്ടി പൈസ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം. ആ ഒരു കൾച്ചർ വളരെ കുറവാണ്. ഇത് NRIs ആണെങ്കിലും എല്ലാവരും ആവശ്യമില്ലാതെ വലിയൊരു വീടെടുത്തിടും, അത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ബുദ്ധിമുട്ട്. ആവശ്യമില്ലാത്ത കാറെടുക്കും, അതും ഡിപ്രിഷ്യേറ്റ് ചെയ്യുന്ന അസെറ്റാണ്. അപ്പോൾ ആ അതൊക്കെയാണ് ഒരു ക്രൈസിസ്. അതിനാണ് കൃത്യമായിട്ടുള്ള ഒരു അഡ്വൈസ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്, അതൊരു പ്രോപ്പറായിട്ടുള്ള ഗൈഡൻസ് നമ്മൾ ഇനിയും മാറി ചിന്തിക്കണം. അപ്പോൾ അതിന് എന്താണ് ടൂൾ എന്നുള്ളതാണ്. ആളുകളെ സംബന്ധിച്ച് ഇങ്ങനെ നല്ല ഇൻവെസ്റ്റ്മെൻറ്റ് ടൂൾ എന്താണ്, അതിന് ഒരു ഫൈനാൻഷ്യൽ എഡ്യൂക്കേഷൻ വളരെ ആവശ്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കറക്റ്റ്. ഈ നമുക്കെപ്പോഴും ഫിനാൻസ് വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഫണ്ട് വരുന്ന സമയത്ത് നമ്മൾ നാഷണലൈസ്ഡ് ബാങ്ക്, അതാണല്ലോ കുറച്ചുകൂടെ ഏറ്റവും സേഫ് എന്നുള്ള മനസ്സിലാണ് തോന്നലുണ്ടാവുന്നത്. അപ്പോൾ ആ സ്ഥലങ്ങളിൽ നമ്മൾ ഇത്തരം ഫിനാൻസിനെ കുറിച്ചുള്ള പ്രൈവറ്റ് ഫിനാൻസ് കമ്പനീസ് വരുമ്പോൾ ആൾക്കാർ അതിനെ ഒരു 2 രീതിയിൽ ചിന്തിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് എത്രത്തോളം അഷ്വറൻസ് കൊടുക്കാൻ കഴിയുന്നുണ്ട് ഇവിടെ? നമ്മളൊരു കേരളത്തിൻ്റെ ഒരു ഒരു കൾച്ചർ, നമ്മൾ ട്രഡീഷണൽ ആയിട്ട് നാഷണലൈസ്ഡ് ബാങ്ക്, ബാങ്ക് ഡെപ്പോസിറ്റ്, ഇതാണ് നമ്മുടെ ഒരു കൾച്ചർ എന്ന് പറയുന്നത്. പക്ഷേ ഫോറിൻ കൺട്രീസിൽ അല്ലെങ്കിൽ നമ്മൾ അക്രോസ് ദി ഗ്ലോബ് എടുത്താൽ ഒരു 50% കൺട്രിയും 0 അല്ലെങ്കിൽ -  ഇൻട്രസ്റ്റ് റേറ്റ് ആണ്. അവിടെയൊന്നും ഈ ഡെപ്പോസിറ്റ് കൾച്ചറേ ഇല്ല. ഇന്ത്യ അടുത്തൊരു 4-5 വർഷം കൊണ്ട് നമ്മൾ ഈ നമുക്കറിയാമല്ലോ ഈ FDയിലും റീഇൻവെസ്റ്റ്മെൻറ്റ് റിസ്ക് ഉണ്ട്. 15% 9 ആയി 8 ആയി 6 ഇപ്പോൾ ഈ 5 വന്ന് നിൽക്കുന്നത് ഓവർ എ പീരീഡ് ഓഫ് ടൈം ഇന്ത്യയും 0 അല്ലെങ്കിൽ 2% ഇൻട്രസ്റ്റ് റേറ്റ് വരും. അപ്പോൾ അതുകൊണ്ടാണ് ഒരു ഷിഫ്റ്റ് ആവശ്യമാണ്. ഫൈനാൻഷ്യൽ അസറ്റിലേക്ക് നമ്മൾ ഷിഫ്റ്റ് ചെയ്യണം എന്ന് പറയുന്നത് കൊണ്ടാണ്. ഇതിൻ്റെ ഒരു ആധികാരികത അല്ലെങ്കിൽ ഇത് ഫോറിൻ കൺട്രീസിലൊക്കെ തന്നെ വലിയ പ്രൈവറ്റ് കമ്പനികൾ തന്നെയാണ്. ഇപ്പോൾ റിലയൻസ് എന്ന് പറയുന്നത് പ്രൈവറ്റ് കമ്പനിയാണ്. ഇപ്പോൾ നമ്മൾ ബാങ്കുകളുടെ ആക്സിസ് ബാങ്ക് പ്രൈവറ്റ് ഫേം അല്ലെങ്കിൽ HDFC ഇതെല്ലാം ഇപ്പോൾ ഒരു പ്രൈവറ്റൈസേഷൻ്റെ കാലമാണ്. ഹൈലി പ്രൊഫഷണൽ ആയിട്ടാണ് അവർ മാനേജ്. ഈവൻ ഗവൺമെൻറ് ഫേംസ് മാനേജ് ചെയ്യുന്നതിലും ഹൈലി പ്രൊഫഷണൽ ആയിട്ടാണ് ഓരോ കമ്പനികളും മാനേജ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ലിസ്റ്റഡ് കമ്പനി എടുത്ത ഓരോ ക്വാർട്ടറും ഈ കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് പുറത്ത് വരുന്നുണ്ട്. പ്രോഫിറ്റാണോ ലോസാണോ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്ന് അതനുസരിച്ച് നമുക്ക് ഡിസിഷൻ എടുക്കാൻ പറ്റും. ഒരു ബാങ്ക് അല്ലെങ്കിൽ ഒരു കമ്പനി പൊളിയുന്നത് കൃത്യമായിട്ട് നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ പലപ്പോഴും ഇൻവെസ്റ്റ്മെൻറ്റ് കൺസിഡർ ചെയ്യുമ്പോഴും ഡെപ്പോസിറ്റ് ആണെങ്കിലും ഒരു ട്രാക്ക് റെക്കോർഡ് എടുക്കണം. അപ്പോൾ ഒരു കമ്പനി സെലക്ട് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഫൈനാൻഷ്യൽസ് എടുക്കണം, അതിൻ്റെ പ്രൊമോട്ടർ ഗ്രൂപ്പിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ എടുക്കണം, അതിൻ്റെ വാല്യുവേഷൻ എടുക്കണം. ഈ പാരാമീറ്റേഴ്സ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ റിസ്ക്കിനെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ സാധിക്കും. നമ്മൾ ട്രഡീഷണലായിട്ട് നമ്മളൊരു ഒരു മുമ്പ് എന്തായിരുന്നു, നമുക്ക് ഗവൺമെൻറ്
ജോബ് ആണ്. അന്ന് അങ്ങനെയാണെങ്കിൽ മാത്രമേ മാരേജ് കഴിക്കാൻ പറ്റുള്ളായിരുന്നു, കഴിക്കുന്ന 10-25 വർഷം മുമ്പ് അല്ലെ. അതൊക്കെ മാറിയില്ല. അപ്പോൾ ഒരു ഗവൺമെന്റ് ജോബ് വേണം എന്നുള്ളത് മാറി, അതുപോലെ ഗവൺമെന്റ് കമ്പനി ആയിരിക്കണം, ആ തോട്ടൊക്കെ എനിക്കൊന്ന് മാറിക്കഴിഞ്ഞു. അപ്പോൾ ആളുകളെല്ലാം ഒരു പ്രൈവറ്റൈസേഷൻ്റെ കാലമാണ്, കൂടുതൽ പ്രൈവറ്റ് കമ്പനികൾ, വളരെ കോർപ്പറേറ്റ് ഗവേണൻസ് നല്ല പ്രൈവറ്റ് കമ്പനീസ് ഉണ്ട്, അങ്ങനെയുള്ളത് ഇതിലും ഫ്രോഡുകളൊക്കെ തന്നെ ഉണ്ട്. അപ്പം നല്ലത് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഇതിനകത്ത്. ഓക്കെ, അതായത് ഇതിൻ്റെ ഒരു ഒരു ആകത്തുക എന്ന് പറഞ്ഞാൽ കാലം മാറുന്നതിനനുസരിച്ച് നമ്മുടെ തോട്ട് പ്രോസസ്സുകളിലും ഇൻവെസ്റ്റ്മെന്റ് പ്ലാനുകളിലും ഒക്കെ മാറ്റങ്ങൾ ഉണ്ടാകുക. വെറും ബാങ്കുകൾ മാത്രമല്ല, ഒരു സാമ്പത്തിക സാധ്യത അനന്തമാണ് എന്നുള്ളതാണ്. ഇപ്പൊ ബാങ്കുകൾ എന്ന് പറയുന്നത് ഇപ്പൊ നമ്മള് ക്യാഷ് ട്രാൻസാക്ഷന് വേണ്ടി മാത്രമാണ്. ഇപ്പൊ ബിറ്റ്കോയിന്റെ പോലും കാലമാണ്, ഒരു മീഡിയേറ്റർ ഇല്ലാതെ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന കാലമാണ്. അതിൽ തന്നെ ഫ്രോഡ്, ഇപ്പൊ ഇന്നത്തെ ന്യൂസ് എന്താണ്, 1,300 crore ഫ്രോഡ് ഇപ്പോൾ ക്രിപ്റ്റോ കറൻസിയിൽ സംഭവിക്കുന്നു എന്നുള്ളതാണ്. ഇത് ഇതിൻ്റെയൊക്കെ ഒരു പാർട്ടാണ്. നമ്മൾ അതിനെക്കുറിച്ച് നമുക്ക് അവയർനെസ് ഉണ്ടാകുക, പെട്ടെന്ന് കാണുന്നതിൽ എടുത്തു ചാടാതിരിക്കുക എന്നുള്ളതൊക്കെ തന്നെയാണ്. റിസ്ക് എല്ലാ സെഗ്മെൻറ്റിലും ഉണ്ട്. അപ്പോൾ റിസ്കിനെ നമ്മൾ അവെയർ ആയിരിക്കണം റിസ്കിനെ കുറിച്ച് എന്നുള്ളതാണ്. അപ്പോൾ പലപ്പോഴും സ്റ്റോക്ക് മാർക്കറ്റിൽ അങ്ങനെ തന്നെയാണ്, അത് റിസ്ക്കാണ് സ്റ്റോക്ക് മാർക്കറ്റ്. പക്ഷേ ആ റിസ്ക്കിനെ എങ്ങനെ ഓവർകം ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് നമ്മൾ പഠിക്കേണ്ടത്. അതൊരു അവയർനെസ് ആവശ്യമാണ്. അതിന് തീർച്ചയായിട്ടും വളരെ വാല്യുബിൾ ആയിട്ടുള്ള ടൈം ആയിരുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു.